കേരളക്കരയെ മുഴുവനായി ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ കൊച്ചിയിൽ ആക്രമണം ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിലെ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച സിനിമാ നടിയുടെ കാറിൽ അതിക്രമിച്ചു കയറിയ സംഘം താരത്തെ അതിക്രമിക്കുകയും അതുപോലെ തന്നെ വേണ്ടാത്ത ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുകയുമായിരുന്നു കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ഒരിടവേളയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ നടൻ ദിലീപ് സമർപ്പിച്ച ഹർജിയാണ് കോടതിക്ക് മുന്നിലെത്തുന്നത് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നതും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഈ ഹർജി സമർപ്പിച്ചതും സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് തന്നെ നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൾസർ സുനി എന്ന സുനിൽ കുമാർ അടക്കമുള്ള ആറ് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് നടി ആക്രമിച്ച കേസിൽ രണ്ടു പേർ കൂടി പിടിയിലായി കൃത്യത്തിന് ശേഷം സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ച ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരാണ് അന്ന് പിടിക്കപ്പെട്ടത് ഇതേ ദിവസമാണ് സിനിമാ പ്രവർത്തകർ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഫെബ്രുവരി ഇരുപതിനു ശേഷം നിരവധി പ്രതികൾ ഈ കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു പിന്നീട് പൾസർ സുനി അറസ്റ്റിലായ സമയത്താണ് അൻപത് ലക്ഷം രൂപയ്ക്ക് ഇത് കൊട്ടേഷൻ എടുത്ത ഒരു കേസാണ് എന്ന് അറിയുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പോലീസ് തെളിവെടുപ്പിനായി എത്തിയപ്പോൾ ആക്രമിക്കപ്പെട്ട നടി ഈ പ്രതികളെയെല്ലാം തിരിച്ചറിയുകയായിരുന്നു മാർച്ച് മൂന്ന് മുതൽ അന്വേഷണം നടത്തണമെന്ന പോലീസ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങി പിന്നീട് പെട്ടെന്നൊരു ദിവസമാണ് കേസിലേക്ക് ദിലീപും നാദർഷയും എത്തുന്നത് പൾസർ സുനി പണം തെട്ടാൻ െന്നും തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു തന്റെ മാനേജർ അപ്പുണ്ണിയും പൾസർ സുനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണവും അന്ന് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ദിലീപ് ഒക്കെ പുറത്തുവിട്ടിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു അറസ്റ്റിലായി അന്ന് തന്നെയാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയതും പൾസർ സുനിയും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ നേരത്തെ തന്നെ കൂട്ടായിരുന്നു എന്നും ഇങ്ങനെയുള്ള വേണ്ടാത്ത കൂട്ടാണ് ഇങ്ങനെയുള്ള കേസുകൾക്ക് കാരണമായതുമെന്നുമൊക്കെ അന്ന് ദിലീപ് പ്രസ്താവന നടത്തിയിരുന്നു പിന്നീട് അതിനുശേഷം ദിലീപിനെയും നാദ്രിഷെയും പോലീസ് കാര്യമായി തന്നെ ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ അന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇരുവരെയും വിട്ടയക്കുകയായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അമ്മ എന്ന സംഘടന ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു വേട്ടയാടപ്പെട്ട നടിയെയും അതുപോലെ തന്നെ ദിലീപിനെയും ഒരുപോലെ സംരക്ഷിക്കുമെന്ന് അന്ന് സംഘടന വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഇത് ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചിരുന്നു ജൂൺ മുപ്പതിനാണ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഭാര്യയും നടിയുമായി കാവ്യ മാധവന്റെ സെന്ററിൽ പോലീസ് പരിശോധന നടത്തുന്നത് ഇതിനിടെ ദിലീപിന്റെ സഹോദരൻ അനൂപ് ധർമ്മജൻ ബോൾക്കാട്ടി തുടങ്ങിയവരെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ജോർജ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ സുനി എത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഈ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ നടന്നത് ജൂലൈ പത്തിനാണ് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതും ഒടുവിൽ നാല് തവണയുണ്ടായ ജാമ്യ നിഷേധത്തിന് ശേഷം അഞ്ചാം തവണ ദിലീപ് കർശന ഉപാധികളോട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ഭിച്ചതും <laughs> <laughs>